Welcome to the new video of Let's Learn Social and Cultural History of Great Britain. ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, യു കെയും ഗ്രേറ്റ് ബ്രിട്ടനും ഒന്നാണോ അതോ അത് രണ്ടും ഡിഫറെന്റ് ആണോ എന്നുള്ളത്. സോ അതിനെ കുറിച്ചായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് സാമാന്യമായും കുറച്ച് യൂറോപ്യൻ കൺട്രീസിന്റെ പേര് അറിഞ്ഞിരിക്കണം. കാരണം ഹിസ്റ്ററിയിലുടനീളം കുറേ അധികം കൺട്രീസിന്റെ പേര് പറഞ്ഞു പോകുന്നുണ്ടാവും. സോ അത് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 20 യൂറോപ്യൻ കൺട്രീസിന്റെ പേര് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന രാജ്യങ്ങളായിരിക്കും, എന്നാലും ഒന്നും കൂടെ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ യുണൈറ്റഡ് കിങ്ഡം എന്താണ്, ഗ്രേറ്റ് ബ്രിട്ടൻ എന്താണ്, ഇത് രണ്ടും സിമിലർ ആണോ ഇത് രണ്ടും ഡിഫറെന്റ് ആണോ എന്ന് നമ്മൾ നോക്കും. സോ ആദ്യമായിട്ട് തന്നെ കുറച്ച് യൂറോപ്യൻ കൺട്രീസിന്റെ പേര് നമുക്ക് നോക്കാം. ജർമ്മനി, ഫ്രാൻസ്, യുണൈറ്റഡ് കിങ്ഡം, ഇറ്റലി, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, നെതർലാൻഡ്സ്, ഗ്രീസ്, പോളണ്ട്, പോർച്ചുഗൽ, ഓസ്ട്രിയ, ബെൽജിയം, സ്വീഡൻ, നോർവേ, യുക്രൈൻ, ഡെൻമാർക്ക്, ഹംഗറി, ബൾഗേറിയ, വത്തിക്കാൻ സിറ്റി. ഇതൊക്കെയാണ് കുറച്ച് യൂറോപ്യൻ കൺട്രീസ്, അല്ലെങ്കിൽ യൂറോപ്പ് കോണ്ടിനെന്റിലുള്ള കുറച്ച് കൺട്രീസ്. ഇനി നമുക്ക് നോക്കാം എന്താണ് യുണൈറ്റഡ് കിങ്ഡം എന്നുള്ളത്. യൂഷ്വലി യുണൈറ്റഡ് കിങ്ഡമും ഗ്രേറ്റ് ബ്രിട്ടനും ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതൊക്കെയാണ്. പക്ഷേ അത് തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് മെയിൻ ലാൻഡ് ഓഫ് യൂറോപ്പാണ്. നോർത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് മെയിൻ ലാൻഡ് ഓഫ് യൂറോപ്പാണ് യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം ആണ് നമ്മൾ ഷോർട്ടായിട്ട് യു കെ എന്ന് പറയുന്നത്. യുണൈറ്റഡ് കിങ്ഡത്തിന് താഴെ വരുന്ന, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ കൂടിച്ചേർന്നതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലാൻഡ്, ഈ നാലെണ്ണം കൂടിച്ചേർന്നതാണ് യുണൈറ്റഡ് കിങ്ഡം അഥവാ യു കെ. ഇനി ഗ്രേറ്റ് ബ്രിട്ടൻ നോക്കാം. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുമ്പോൾ മൂന്ന് കൺട്രീസ് കൂടിച്ചേർന്നതാണ്, ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്. ഇതിൽ അയർലാൻഡ് ഉൾപ്പെടുന്നില്ല. യുണൈറ്റഡ് കിങ്ഡം പറയുമ്പോൾ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലാൻഡ് ഉണ്ട്. ഗ്രേറ്റ് ബ്രിട്ടൻ പറയുമ്പോൾ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, വെയിൽസേ ഉള്ളൂ, അയർലാൻഡ് ഇല്ല. ഇതാണ് യുണൈറ്റഡ് കിങ്ഡവും ഗ്രേറ്റ് ബ്രിട്ടനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. നോർത്തേൺ അയർലാൻഡ് അല്ലെങ്കിൽ അയർലാൻഡ് ഒരെണ്ണത്തിലുണ്ട്, മറ്റൊരെണ്ണത്തിൽ ഇല്ല എന്നതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. സോ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ യു കെ എന്താണ്, ഗ്രേറ്റ് ബ്രിട്ടൻ എന്താണ്, കുറച്ച് യൂറോപ്യൻ കൺട്രീസ് എന്താണെന്ന് നമ്മൾ ഈ വീഡിയോ കൂടെ പഠിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി തോന്നുന്നുണ്ടെങ്കിൽ, ഇനിയും ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലെറ്റ്സ് ലേൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.